തമ്മിൽ പരിചയമില്ലാത്ത മർത്യരെ നിങ്ങൾക്കിടയിൽ ഞാൻ വന്നു ചേർന്നു. എന്നുറ്റ മിത്രങ്ങളല്ലോ മൽപ്രാണ ദണ്ഡത്തിൽ കോൾമയിർ കൊള്ളാൻ നിങ്ങൾ എന്ന് ചങ്ങമ്പുഴ പാടുമ്പോൾ ആ ജീവിത വഴിയിൽ മനുഷ്യനെന്ന നിലയിലും കവിയെന്ന നിലയിലും ചങ്ങമ്പുഴ അനുഭവിച്ച ഹൃദയവേദന നമുക്കും അനുഭവിക്കാനാവും. ചങ്ങമ്പുഴ ശരിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കേരളത്തെ മുഴുവൻ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. ചങ്ങമ്പുഴയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഇടപ്പള്ളിയുടെ മരണം ചങ്ങമ്പുഴയെ വല്ലാതെ ഉലച്ചു. നിസ്സാരമായ ഒരു പെണ്ണുമൂലം നിത്യനിരാശയിൽ നിന്റെ കാലം, ജീവിതം പാഴാക്കുകെന്നതാണോ ജീവിതധർമ്മം ഒന്നോർത്തു നോക്കൂ എന്ന് കത്തിലെഴുതി ഇടപ്പള്ളിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച ചങ്ങമ്പുഴയ്ക്ക് ആ വാർത്ത താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. രമണൻ എന്ന കവിതയിൽ ചങ്ങമ്പുഴ മദനൻ രമണന് നൽകുന്ന ഉപദേശമായി എഴുതി ചേർത്തതും ഇതേ വരികൾ തന്നെയായിരുന്നു. ശരിക്കും ഇടപ്പള്ളിയുടെ മരണം സമ്മാനിച്ച ഈ നിത്യദുഃഖമാണ് ചങ്ങമ്പുഴയെ കൊണ്ട് രമണൻ എഴുതിച്ചത്. രമണൻ പുറത്തിറങ്ങിയതിനെ കുറിച്ചും ഒരുപാട് കഥകളുണ്ട്. രമണൻ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അത് പ്രസാദനം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ചങ്ങമ്പുഴയുടെ ഒരു സുഹൃത്തായിരുന്ന എ.കെ. ഹമീദ് എന്ന് പറയുന്ന ആളാണ് രമണൻ പുറത്തിറക്കാനായിട്ട് തയ്യാറായി വരുന്നത്. ആലുംകടവിലുള്ള പ്രകാശം എന്ന് പറയുന്ന പ്രസ്സിലാണ് രമണൻ ആദ്യമായി അച്ചടിക്കുന്നത്. 1000 കോപ്പിയാണ് അച്ചടിച്ചത്. വില 6 അണ അറണ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ 38 പൈസയൊക്കെ വരും. തൻ്റെ രമണന് വലിയ പബ്ലിസിറ്റി കിട്ടും എന്നായിരുന്നു ചങ്ങമ്പുഴ പോലും വിചാരിച്ചത്. പക്ഷേ ചങ്ങമ്പുഴയുടെ വിശ്വാസം ചങ്ങമ്പുഴയെ രക്ഷിച്ചില്ല. ഒടുവിൽ കവി തന്നെ തൻ്റെ പുസ്തകക്കെട്ടുമായി തെരുവിലിറങ്ങി. കോളേജുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമൊക്കെ ചങ്ങമ്പുഴ നടന്ന് തൻ്റെ കാവ്യം വിറ്റു. അന്നേ കവി എന്നുള്ള നിലയിൽ പ്രശസ്തനായിരുന്നുകൊണ്ട് അത് ചങ്ങമ്പുഴയ്ക്ക് വലിയൊരു അനുഭവം കൂടിയായി. അതോടുകൂടി പതുക്കെ പതുക്കെ കേരളത്തിൽ പല പല കൂട്ടങ്ങളിലും കൂട്ടം കൂടിയിരുന്നും പകർത്തി എഴുതിയുമൊക്കെ ചങ്ങമ്പുഴയുടെ രമണന് പ്രചാരം കിട്ടാൻ തുടങ്ങി. എന്നിട്ട് പോലും 2ാമത്തെ എഡിഷൻ ഇറങ്ങാൻ പിന്നെയും സമയമെടുത്തു. ഏതാണ്ട് 3 വർഷം വരെ ചങ്ങമ്പുഴയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒരു പ്രസാധകരും ഇല്ലാതിരുന്ന് ഒടുവിൽ മംഗളോദയം പ്രസ്, തൃശ്ശൂരിലെ മംഗളോദയം പ്രസ്സാണ് ചങ്ങമ്പുഴയുടെ രമണൻ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി രംഗത്തെത്തിയത്. പക്ഷെ 2ാമത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പല എഡിഷനും വളരെ പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ രമണൻ മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറേ വരികളെങ്കിലും മനഃപ്പാടമാക്കാത്തവർ കേരളത്തിൽ ഇല്ലെന്നായി. യുവാക്കൾക്ക് രമണൻ ഒരു ലഹരിയായി മാറി. ചങ്ങമ്പുഴയ്ക്ക് കത്തുകളുടെ പ്രവാഹമായി. അതിൽ പല കത്തുകളിലും പെൺകുട്ടികൾ എഴുതി വെച്ചു അത്രേ, ഞങ്ങൾ ഒരിക്കലും ഒരു ചന്ദ്രികയാവില്ല എന്ന്. അങ്ങനെ എല്ലാ കത്തുകൾക്കും മറുപടി അയക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല ചങ്ങമ്പുഴ. പക്ഷേ ആരാധകരുടെ കത്തുകളെല്ലാം വായിച്ച് ആസ്വദിക്കുന്നതിൽ പ്രത്യേക ഒരു ആനന്ദം തന്നെ ചങ്ങമ്പുഴ കണ്ടെത്തിയിരുന്നു. ചങ്ങമ്പുഴ മലയാളം ഓണേഴ്സിന് പഠിക്കുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ചങ്ങമ്പുഴയുടെ കവിത തന്നെ അന്ന് മലയാളം ഓണേഴ്സിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പല അധ്യാപകരും ക്ലാസ്സിൽ വന്നിട്ട് ചങ്ങമ്പുഴയോടാണ് പലപ്പോഴും പല സംശയങ്ങളും തീർത്തിരുന്നത്. അത് അക്കാലത്ത് കോളേജിൽ വലിയ തമാശയും കൗതുകവുമൊക്കെയായിരുന്നു. ക്ഷയരോഗബാധിതനായി ചങ്ങമ്പുഴ മരിക്കുന്നത് 31-ാം വയസ്സിലാണ്. 1948 ജൂൺ 17-ാം തീയതി തൃശ്ശൂരിൽ വെച്ചായിരുന്നു മരണം. മരിക്കുമ്പോൾ ആ വലിയ തലയും കൂറ്റൻ വിരലുകളും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് സാഹിത്യകാരനായ ഉറൂബ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അത്രയ്ക്ക് അവശതയിലായിരുന്നു അവസാന നാളുകളിൽ ചങ്ങമ്പുഴ. പാടുന്ന മൺതരികൾ എന്ന കവിതയിലൂടെയാണ് പി. ഭാസ്കരൻ മാഷ് അന്ന് ചങ്ങമ്പുഴയ്ക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചത്. മിഴിനീർ തൂകരുതാരും ഈ മണ്ണിൽ, മിളിത ശാന്തി തുളുമ്പും ഈ വിണ്ണിൽ, വരിക പാന്ത നീ നിശബ്ദനായി, വരികി പ്രേമ കുടീരം കാണുവാൻ.